Hi friends, welcome to Kumaya Medias. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ജ്യൂസ് കടകളിലൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു ഡ്രിങ്കാണ് മാംഗോ മൽവ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാംഗോ മൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വലിയ മാംഗോ കട്ട് ചെയ്തതാണ് ഇത്. അതേപോലെ ഒരു വലിയ മാംഗോ തന്നെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ചെറീസ്, ഷുഗറ്, കുറച്ച് കസ്റ്റാർഡ് വേണം, പിന്നെ തണുത്ത പാല് വേണം. 500 മില്ലി ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്, ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാംഗോ മൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കസ്റ്റാർഡ്. അപ്പോൾ കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പാല് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് 1/4 കപ്പ് പാല് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ കസ്റ്റാർഡ് ഇട്ടിട്ട് നമുക്ക് ഇളക്കി വെക്കണം. മാറ്റി വെച്ച പാലിലോട്ട് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കട്ട കെട്ടരുത്. അപ്പോൾ ഈ കസ്റ്റാർഡ് നന്നായി യോജിക്കുന്നത് വരെ, ഈ പാലിൽ യോജിക്കുന്നത് വരെ നന്നായി മിക്സ് ചെയ്യുക. പാലൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര അലിയുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് തിളച്ചു വരുന്ന സമയത്ത് തീ കുറച്ചതിന് ശേഷം നമുക്ക് ഈ കസ്റ്റാർഡ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചെയ്യാൻ കസ്റ്റാർഡ് പെട്ടെന്ന് കട്ട പിടിക്കും, പിന്നെ അടി പാത്രത്തിൻ്റെ അടി കരിഞ്ഞു പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് അധികം ടേസ്റ്റി ആവില്ല. ഇത് കുറുകി തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മാംഗോ മിക്സ്, ടൈഗറിൻ്റെ മാംഗോ മിക്സിൻ്റെ 4 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് ഇവിടെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിയാവരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. കസ്റ്റാർഡ് ഇതാ ഇതുപോലെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്ര മതി. ഇനി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് കുറുകും. റെഡിയായ കസ്റ്റാർഡ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് തണുപ്പിച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. മാംഗോ മൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജ്യൂസ് വേണം. നല്ല കട്ടിയുള്ള ജ്യൂസാണ് നമുക്ക് വേണ്ടത്. മാംഗോ പീസസ് മിക്സി ജാറിലോട്ട് ആഡ് ചെയ്യാം. അതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 500 മില്ലി ലിറ്റർ പാലാണ് ഇപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂണോളം ഷുഗറാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ച ജ്യൂസ് നമ്മളിവിടെ ഒരു ബൗളിലോട്ട് ഒഴിക്കുകയാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മാംഗോ ഐസ്ക്രീമും വാനില ഐസ്ക്രീമും. നമുക്കിനി മാംഗോ മൽവ സെറ്റ് ചെയ്യാം. ഇതിലേക്ക് ആദ്യം കുറച്ച് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം, ഒരു 2 ടീസ്പൂൺ. കുറച്ച് മാംഗോ പീസസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് വലിയൊരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി വലിയൊരു സ്കൂപ്പ് മാംഗോ ഐസ്ക്രീമും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ അടിച്ചു വെച്ച മാംഗോ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് മാംഗോ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും അവസാനം 2 ചെറീസ് വെച്ച് അലങ്കരിക്കാം. മാംഗോ മൽബ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മാംഗോ ഡ്രിങ്ക് ആണ് മാംഗോ മൽബ. അപ്പൊ നമുക്കത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.